നമസ്കാരം, ന്യൂസ് 18 എക്സ്പ്രസിലേക്ക്. കർഷക സമരം പിൻവലിക്കുന്നതിൽ അന്തിമ തീരുമാനം നാളെ. കർഷക സംഘടനകളുമായി നാളെ കേന്ദ്ര സർക്കാർ ചർച്ച നടത്തും. ചില ആവശ്യങ്ങൾ കേന്ദ്രം അംഗീകരിച്ചു. കർഷകർ നാളെ വീണ്ടും യോഗം ചേരും. മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ കൂടുതൽ സ്പിൽവേ ഷട്ടറുകൾ തുറന്നു. നിലവിൽ തുറന്നിരിക്കുന്ന 3 ഷട്ടറിന് പുറമെ 2 എണ്ണം കൂടി ഉയർത്തി. 2099.95 ക്യൂസെക് ജലം പുറത്തേക്ക് ഒഴുക്കുന്നു. പെരിയാർ നദിയുടെ ഇരുകരകളിലും താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം. തുടർച്ചയായി മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് രാത്രി ജലം ഒഴുക്കിവിടുന്നതിൽ നാട്ടുകാർക്ക് വൻ പ്രതിഷേധം. ഇന്നലെ രാത്രിയും ഈ സീസണിലെ ഏറ്റവും ഉയർന്ന അളവിൽ തമിഴ്നാട് വെള്ളം ഒഴുക്കിവിട്ടതിനെ തുടർന്ന് വള്ളക്കടവ്, ചപ്പാത്ത് മേഖലകളിലെ ജനവാസ കേന്ദ്രങ്ങളിൽ വെള്ളം കയറി. സംസ്ഥാന സർക്കാർ അവഗണിക്കുന്നുവെന്നും നാട്ടുകാരുടെ വിമർശനം. സ്ഥലത്തെത്തിയ മന്ത്രി റോഷി അഗസ്റ്റിനും റവന്യൂ ഉദ്യോഗസ്ഥർക്കുമെതിരെ പ്രതിഷേധമുണ്ടായി. മുല്ലപ്പെരിയാർ ഡാം രാത്രിയിൽ തുറക്കുന്ന തമിഴ്നാട് രീതിക്കെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയെ സമീപിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. തമിഴ്നാടിന്റെ നിലപാട് അംഗീകരിക്കാനാകില്ല. ജനങ്ങൾ ഉന്നയിക്കുന്നത് ന്യായമായ ആവശ്യങ്ങളാണെന്നും റോഷി അഗസ്റ്റിൻ ന്യൂസ് 18 പറഞ്ഞു. തമിഴ്നാടിന്റേത് അനാവശ്യ പിടിവാശിയെന്ന് ഡീൻ കുര്യാക്കോസ് എംപി. മുഖ്യമന്ത്രിയുടെ മൌനമാണ് തമിഴ്നാട് നിലപാട് തുടരാൻ കാരണം. യുദ്ധമുഖത്ത് വെച്ച് സൈനാധിപൻ പിന്മാറുന്നതുപോലെയാണ് മുഖ്യമന്ത്രിയുടെ നിലപാടെന്നും ഡീൻ കുര്യാക്കോസ്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ കടുത്ത വിമർശനവുമായി ഡീൻ കുര്യാക്കോസ് എംപി. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ പ്രതിഷേധം ഉണ്ടാകുന്നില്ലെന്ന് ഡീൻ കുര്യാക്കോസ് ന്യൂസ് 18. മുന്നറിയിപ്പില്ലാതെ മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറക്കുന്നത് ഭയാനകമായ സാഹചര്യമെന്ന് ജോസ് കെ മാണി എംപി. നിരുത്തരവാദപരമായ നിലപാടാണ് തമിഴ്നാടിന്റേത്. മുല്ലപ്പെരിയാർ വാട്ടർ ബോംബായിരിക്കുകയാണെന്നും പ്രധാനമന്ത്രിയുടെ ഇടപെടൽ അനിവാര്യമാണെന്നും എംപി. മുല്ലപ്പെരിയാർ വിഷയം പാർലമെന്റിൽ ഉന്നയിച്ച് കേരള എംപിമാർ. തമിഴ്നാടിന്റെ മനുഷ്യത്വരഹിതമായ നടപടി തടയാൻ പ്രധാനമന്ത്രി ഇടപെടണമെന്ന് ഇടുക്കി എംപി ഡീൻ കുര്യാക്കോസ് ലോക്സഭയിൽ ആവശ്യപ്പെട്ടു. മുല്ലപ്പെരിയാർ ജലം തുറന്നുവിടുന്നതിൽ ജലവിഭവ വകുപ്പ് മന്ത്രിയുടേത് അതിശയിപ്പിക്കുന്ന നിലപാടെന്ന് പ്രതിപക്ഷ നേതാവ്. സർക്കാർ ആരെയാണ് ഭയപ്പെടുന്നത്? ചെറുവിരൽ പോലും സർക്കാർ അനക്കുന്നില്ല. കൈയും കെട്ടിയിരിക്കുകയാണ് സർക്കാർ. മുഖ്യമന്ത്രി മൌനം വെടിയണമെന്നും ബി ഡി സതീഷ്. മുഖ്യമന്ത്രി കത്ത് നൽകിയപ്പോൾ കൂടുതൽ ഷട്ടർ തുറക്കാനാണ് തമിഴ്നാട് തയ്യാറായതെന്ന് പി സി ജോർജ്. സർക്കാർ വഴുവഴുപ്പൻ നിലപാട് മാറ്റണം. പുതിയ ഡാം പണിയാൻ കേരളം തയ്യാറാകണം. സുപ്രീംകോടതി വിധി നോക്കിയിരുന്നാൽ ഇനി പറ്റില്ല. ഡാം പൊട്ടി കടലിൽ വെള്ളമെത്തിയാൽ സുനാമി ഉണ്ടാകുമെന്നും പി സി ജോർജ്. പിണറായി വിജയൻ നാണം കെട്ട മുഖ്യമന്ത്രിയെന്നും പി സി ജോർജ്. സ്റ്റാലിന്റെ പിന്നാലെ നടക്കുകയാണ് പിണറായി. സ്റ്റാലിൻ മൈൻഡ് ചെയ്യുന്നില്ല. പ്രധാനമന്ത്രിക്ക് ഇടപെടാൻ ഫെഡറൽ സംവിധാനത്തിൽ പരിമിതിയുണ്ട്. പിണറായി വിജയനും മകളെ കെട്ടിയവനുമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. റോഷി ഉൾപ്പെടെ മന്ത്രിമാർക്ക് റോളില്ലെന്നും പി സി ജോർജ്. മുല്ലപ്പെരിയാറിൽ നിന്ന് വെള്ളം ഒഴുക്കിവിട്ടതോടെ ഇടുക്കി അണക്കെട്ട് 6 മണിക്ക് തുറന്നു. ഒരു വർഷത്തിൽ 4 തവണ ഇടുക്കി ഡാം തുറക്കുന്നത് ചരിത്രത്തിൽ ആദ്യമാണ്. ഇടുക്കി പാബ്ല ഡാമും തുറന്നു. പാബ്ല ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് തുടർച്ചയായി മഴ ലഭിക്കുന്ന സാഹചര്യത്തിലാണ് രാവിലെ 9 മണിക്ക് ഷട്ടറുകൾ ഉയർത്തിയത്. പെരിയാറിന്റെ ഇരുകരകളിലുമുള്ളവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കലക്ടർ. കൊല്ലം ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്തിൽ വീണ്ടും ഉരുൾപൊട്ടൽ. രാത്രിയോടെയാണ് ഉരുൾപൊട്ടലുണ്ടായത്. ഒരു മാസത്തിനുള്ളിൽ ഇത് 5ാം തവണയാണ് ഉരുൾപൊട്ടുന്നത്. കരിമ്പിൻതോട്ടം, കരയാളർ തോട്ടം എന്നീ മേഖലകളിലാണ് ഉരുൾപൊട്ടിയത്. ശക്തമായ ഒഴുക്കിൽ ആര്യങ്കാവ് സൊസൈറ്റിക്ക് സമീപമുള്ള വീടുകളിൽ വെള്ളം കയറി. 9 വീടുകളിലെ താമസക്കാരെ ആര്യങ്കാവ് എൽ പി സ്കൂളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. പുനലൂർ MLA PS സുബാൽ സ്ഥലം സന്ദർശിച്ചു. ഒമിക്രോണിൽ കേരളത്തിന് ആശ്വാസം. 8 പേർക്ക് ഒമിക്രോൺ നെഗറ്റീവ്. കോഴിക്കോട് 2, മലപ്പുറം 2, എറണാകുളം 2, തിരുവനന്തപുരം 1, പത്തനംതിട്ട 1 എന്നിങ്ങനെയാണ് ഒമിക്രോൺ നെഗറ്റീവായത്. ഇനി വരാനുള്ളത് 2 പേരുടെ ഫലം കൂടി. രാജ്യത്ത് ഒമിക്രോൺ കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നു. മഹാരാഷ്ട്രയിൽ ഇന്നലെ 2 കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം 23. മഹാരാഷ്ട്രയിലാണ് ഏറ്റവും അധികം രോഗികളുള്ളത്. ഇപ്പോഴത്തെ കണക്ക് പ്രകാരം 10 പേർ മഹാരാഷ്ട്രയിലും 9 പേർ രാജസ്ഥാനിലും ചികിത്സയിലുണ്ട്. ഡൽഹി അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കൂടുതൽ ഫലങ്ങൾ പുറത്തുവരാനുണ്ട്. ഒമിക്രോൺ കൂടിയെത്തിയ പശ്ചാത്തലത്തിൽ ഫെബ്രുവരിയോടെ രാജ്യം 3ാം തരംഗത്തിലേക്ക് കടക്കുമെന്ന് വിദഗ്ധർ. 2ാം തരംഗം പോലെ മാരകമാകില്ല 3ാം തരംഗമെന്നാണ് പ്രതീക്ഷ. സംസ്ഥാനത്ത് ഇന്ന് 4656 പേർക്ക് കോവിഡ്. 28 മരണം പുതുതായി സ്ഥിരീകരിച്ചു. 106 മരണം കൂടി കോവിഡ് പട്ടികയിൽ ഉൾപ്പെടുത്തി. ഏത് കാര്യത്തിനും വ്യത്യസ്ത അഭിപ്രായമുള്ളവരാണ് ഇപ്പോൾ വാക്സിൻ വേണ്ടെന്ന് പറയുന്നതെന്ന് മുഖ്യമന്ത്രി. അധ്യാപകരിൽ കുറെ പേർ വാക്സിൻ എടുത്തിട്ടില്ല. അവർ വാക്സിൻ എടുക്കണം. വാക്സിൻ എടുക്കാത്തവർ രോഗികളായാൽ ചെലവ് സ്വയം വഹിക്കണമെന്നും മുഖ്യമന്ത്രി.
വഖഫ് ബോർഡ് നിയമനം പി എസ് സിക്ക് വിട്ട നടപടി തിരക്കിട്ട് നടപ്പാക്കില്ല. സംസ്ഥാന നേതാക്കളുമായുള്ള ചർച്ചയിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. വിഷയത്തിൽ വിശദമായ ചർച്ച നടത്തുമെന്നും ആശങ്കപ്പെടേണ്ടതില്ലെന്നും മുഖ്യമന്ത്രി അറിയിച്ചതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസ്ഥാന നേതാക്കൾ. വിശദമായ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും അതുവരെ നിലവിലെ സ്ഥിതി തുടരുമെന്നും സംസ്ഥാന നേതാക്കൾക്ക് മുഖ്യമന്ത്രി ഉറപ്പു നൽകി. വഖഫ് നിയമനങ്ങൾ പി എസ് സിക്ക് വിടാനുള്ള തീരുമാനം റദ്ദാക്കണമെന്ന് സംസ്ഥാന നേതൃത്വം മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. ആശങ്ക പൂർണ്ണമായും അകന്നില്ലെങ്കിലും സർക്കാർ നടപടിയിൽ പ്രതീക്ഷയോടെ സംസ്ഥാന നേതാക്കൾ. സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ആലിക്കുട്ടി മുസ്ലിയാരുടെ നേതൃത്വത്തിലാണ് സമസ്ത മുഖ്യമന്ത്രിയെ കണ്ടത്. നിയമനത്തിന് റിക്രൂട്ട്മെന്റ് ബോർഡ് രൂപീകരിക്കുക, ബോർഡിൽ സമസ്ത പണ്ഡിത പ്രതിനിധികളെ ഉൾപ്പെടുത്തുക, വഖഫ് ബോർഡിൽ മുസ്ലിങ്ങൾക്ക് മാത്രം ജോലി ലഭിക്കുന്ന സാഹചര്യം ഉറപ്പാക്കുക എന്നീ ആവശ്യങ്ങളാണ് സമസ്ത നേതാക്കൾ ഉന്നയിച്ചത്. സമസ്തയ്ക്ക് പുറമെ കെ എൻ എം മർക്കസുദ്ദാവ ഭാരവാഹികളും മുഖ്യമന്ത്രിയെ കണ്ടു. മറ്റ് സംഘടനകളുമായും സർക്കാർ ചർച്ച നടത്തും. അതുവരെ വഖഫ് ബോർഡിലെ പി എസ് സി നിയമനവുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സർക്കാർ നിർത്തിവെക്കും. വഖഫ് റിക്രൂട്ട്മെന്റ് സുതാര്യമായ വ്യവസ്ഥകൾ വേണമെന്ന് കാന്തപുരം വിഭാഗം. സ്വകാര്യ നിയമനങ്ങളിലൂടെ വഖഫ് ബോർഡിൽ ആളുകളെ തിരികെ കയറ്റിയെന്നും സുന്നി സ്വത്തുകൾ നഷ്ടപ്പെടാൻ ഇത് കാരണമായെന്നും എസ് വൈ എസ് ജനറൽ സെക്രട്ടറി ഹക്കിംഗ് അസരി. വഖഫ് സ്വത്തുക്കൾ വ്യത്യസ്ത ആശയക്കാർ പലരും കയ്യേറി. ഭൂരിപക്ഷം സ്വത്തുക്കളും കയ്യേറിയത് സലഫികളാണെന്നും ഹക്കീം ഹസരി. വഖഫ് റിക്രൂട്ട്മെന്റിന് സുതാര്യമായ വ്യവസ്ഥകൾ വേണമെന്ന് എസ് വൈ എസ് അധ്യക്ഷൻ ഹക്കീം ഹസരി. സ്വകാര്യ നിയമനങ്ങളിലൂടെ വഖഫ് ബോർഡിൽ ആളുകളെ തിരികെ കയറ്റി സുന്നി സ്വത്തുക്കൾ നഷ്ടപ്പെടാൻ ഇത് കാരണമായി. വഖഫ് സ്വത്തുക്കൾ വ്യത്യസ്തമായ ആശയക്കാരായി പലരും കയ്യേറി. വഖഫ് ചെയ്ത ഭൂരിപക്ഷം സ്വത്തുക്കളും കയ്യേറിയത് സലഫികളെന്നും അസരി. വഖഫ് വിഷയത്തിൽ സമരവുമായി മുസ്ലിം ലീഗ് മുന്നോട്ട്. 9 കോഴിക്കോട് നടക്കുന്ന വഖഫ് സംരക്ഷണ സമ്മേളനത്തിൽ മാറ്റമില്ല. ലീഗ് സമരം പ്രഖ്യാപിച്ചപ്പോഴാണ് മുഖ്യമന്ത്രി സമസ്തയെ ചർച്ചയ്ക്ക് വിളിച്ചതെന്നും ലീഗ് ജനറൽ സെക്രട്ടറി പി എം മേസല. സമസ്തയുമായി അഭിപ്രായ വ്യത്യാസമില്ലെന്ന് എം കെ മുനീർ. ലീഗിനെ സമസ്തയുമായി തെറ്റിക്കാനാണ് ചിലരുടെ ശ്രമം. നിയമസഭയിൽ ഓർഡിനൻസ് പിൻവലിക്കും വരെ സമരം തുടരുമെന്നും എം കെ മുനീർ. വഖഫ് നിയമനം പി എസ് സിക്ക് വിട്ട നടപടി നിയമസഭയിൽ തന്നെ പിൻവലിക്കണമെന്ന് സാദിഖ് അലി ഷിയാബ് തങ്ങൾ. വഖഫ് സംരക്ഷണ റാലിയിൽ മാറ്റമില്ല. നടപടി പൂർണ്ണമായും പിൻവലിക്കുന്നതുവരെ സമരം തുടരുമെന്നും സാദിഖ് അലി തങ്ങൾ. വഖഫ് വിഷയത്തിൽ പ്രതിപക്ഷ അഭിപ്രായം ശരിയെന്ന് തെളിഞ്ഞെന്ന് പ്രതിപക്ഷ നേതാവ്. പി എസ് സി വഴിയുള്ള നിയമനം അധാർമികം. ഇപ്പോൾ ബോധോദയമുണ്ടായി. വഖഫ് നിയമനത്തിന് പ്രത്യേക ബോർഡ് വേണം. തീരുമാനം മാറ്റണമെങ്കിൽ നിയമസഭയിൽ കൊണ്ടുവരണമെന്നും വി ഡി സതീശൻ. വഖഫ് നിയമന വിഷയത്തിൽ മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി സംഘടനകളെ വിമർശിച്ച് മുൻ മന്ത്രി കെ ടി ജലീൽ. മഖാമുകളിലും ദർഗകളിലും ഒരു രൂപ പോലും കൊടുക്കാത്തവരാണ് മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിയും. അവർക്ക് എങ്ങനെയാണ് വഖഫ് ബോർഡിന്റെ ചുമതല നൽകാനാവുകയെന്നും കെ ടി ജലീൽ. വഖഫ് വിഷയത്തിൽ സർക്കാർ സംഘടിത ശക്തികൾക്ക് കീഴ്പ്പെട്ടെന്ന് കെ സുരേന്ദ്രൻ. ദേവസ്വം ബോർഡ് കാര്യത്തിൽ നിഷേധാത്മക സമീപനം തുടരുമ്പോൾ വഖഫ് ബോർഡ് കാര്യത്തിൽ ഒറ്റ രാത്രി കൊണ്ട് തീരുമാനം മാറ്റിയെന്നും വിമർശനം. മതന്യൂനപക്ഷങ്ങൾക്കെതിരെ രാജ്യത്ത് നടക്കുന്ന അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് സി പി എമ്മിന്റെ സംസ്ഥാന വ്യാപക സമരം. ദേശവ്യാപക പ്രക്ഷോഭത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ജില്ലാ ഏരിയ കേന്ദ്രങ്ങളിൽ പ്രതിഷേധം നടത്തി. യാക്കോബായ ഓർത്തഡോക്സ് പള്ളിത്തർക്കത്തിൽ നിയമനിർമ്മാണം നടത്താൻ സർക്കാരിന് അധികാരമുണ്ടെന്ന് ഹൈക്കോടതി. സർക്കാർ തീരുമാനം ഈ മാസം 21 കോടതിയെ അറിയിക്കാനും നിർദ്ദേശം. മുന്നോക്ക സമുദായത്തിലെ പിന്നാക്കക്കാരെ കണ്ടെത്തുന്ന സാമ്പിൾ സർവേക്കെതിരെ എൻ എസ് എസ് ഹൈക്കോടതിയിൽ. എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരാണ് ഹർജി നൽകിയത്. സർവേ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി. 3 ജില്ലാ പഞ്ചായത്ത് വാർഡുകൾ ഉൾപ്പെടെ 32 തദ്ദേശ ഭരണ വാർഡുകളിലേക്കുള്ള വോട്ടെടുപ്പ് പൂർത്തിയായി. കൊച്ചി കോർപ്പറേഷൻ, പിറവം, ഇരിങ്ങാലക്കുട നഗരസഭകൾ എന്നിവിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് ഫലം നിർണായകം. നാളെയാണ് വോട്ടെണ്ണൽ. വി കെ സനോജ് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി. ഇന്ന് ചേർന്ന സംസ്ഥാന കമ്മിറ്റിയാണ് സനോജിനെ തെരഞ്ഞെടുത്തത്. ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് സനോജ്. ശബരിമല ദർശനത്തിന് ഭക്തർക്ക് കാനനപാത തുറക്കാൻ തയ്യാറെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. കാനനപാതയിലൂടെയുള്ള തീർത്ഥാടനത്തിന് സൌകര്യങ്ങൾ ഒരുക്കിക്കഴിഞ്ഞു. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ അനുമതി ഇന്ന് തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പ്രസിഡന്റ് കെ ആനന്ദഗോപൻ. കേന്ദ്ര സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ പ്രതിഷേധം ഫലം കണ്ടില്ല. കെ എസ് ശമ്പളത്തിൽ മാറ്റമില്ലാതെ സർക്കാർ ഉത്തരവിറങ്ങി. അടിസ്ഥാന ശമ്പളം 81,800 രൂപ തന്നെയാണ്. ഗ്രേഡ് പേ മാത്രം ഒഴിവാക്കി. സ്പെഷ്യൽ പേ നൽകണമെന്ന ആവശ്യത്തിൽ ഉറച്ച് ഐ എ എസ് അസോസിയേഷൻ. സന്ദീപ് കൊലക്കേസിൽ പ്രതികളുമായി തെളിവെടുപ്പ്. സന്ദീപിനെ കൊലപ്പെടുത്തിയ തിരുവല്ല ചാത്തങ്കേരി പാലത്തിന് സമീപമായിരുന്നു തെളിവെടുപ്പ്. നാട്ടുകാർ പ്രദേശത്ത് തടിച്ചുകൂടി. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പ്രതികളെ അല്പസമയത്തിനകം തന്നെ തിരിച്ചുകൊണ്ടുപോയി.
ആരോഗ്യ വകുപ്പ് അട്ടപ്പാടി നോഡൽ ഓഫീസർ ഡോക്ടർ പ്രഭുദാസിനെതിരെ ആരോപണങ്ങൾ കടുപ്പിച്ച് സിപിഎം. കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ വൻ ക്രമക്കേടാണ് നടക്കുന്നതെന്നും ഇതെല്ലാം സിപിഎം നേതാക്കളുടെ തലയിൽ കെട്ടിവയ്ക്കാൻ അനുവദിക്കില്ലെന്നും പ്രാദേശിക നേതൃത്വം. സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ പി ജി ഡോക്ടർമാർ സമരം ശക്തമാക്കുന്നു. നാളെ മുതൽ അത്യാഹിത വിഭാഗത്തിലെ സേവനം കൂടി നിർത്തിവച്ചാകും സമരം. നിലവിൽ ഒ പി ബഹിഷ്കരിച്ച് നടക്കുന്ന സമരം രോഗികളെ ബാധിച്ചു തുടങ്ങി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പല ശസ്ത്രക്രിയകളും മാറ്റിവച്ചു. ഒന്നാം വർഷ പി ജി ക്ലാസുകൾ തുടങ്ങുക, അവസാന വർഷ പരീക്ഷ നടത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിലെ പി ജി ഡോക്ടർമാർ പ്രതിഷേധിച്ചു. മെഴുകുതിരി കത്തിച്ചായിരുന്നു പ്രതിഷേധം. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ബുധനാഴ്ച മുതൽ കോവിഡ് ഡ്യൂട്ടി ഒഴികെ എല്ലാം ബഹിഷ്കരിക്കുമെന്നും ഡോക്ടർമാർ. ശമ്പളവും ആനുകൂല്യങ്ങളും വെട്ടിക്കുറച്ചതിനെതിരെ സർക്കാർ ഡോക്ടർമാർ പ്രക്ഷോഭത്തിലേക്ക്. സെക്രട്ടേറിയറ്റ് പടിക്കൽ നാളെ മുതൽ അനിശ്ചിതകാല നിൽപ്പ് സമരം പുനരാരംഭിക്കും. മാനവ വിഭവശേഷി കുറവായ ആരോഗ്യവകുപ്പിൽ കടുത്ത മാനസിക സമ്മർദ്ദത്തിലും ആവശ്യത്തിന് വിശ്രമം പോലുമില്ലാതെ അധിക ജോലി ചെയ്യുകയാണെന്നും ഡോക്ടർമാർ. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. കൂടുതൽ വാർത്തകൾക്ക് മലയാളം ഡോട്ട് ന്യൂസ് 18 ഡോട്ട് കോം. നാഗാലാന്റിൽ സുരക്ഷാസേനയുടെ വെടിവയ്പ്പിൽ 14 ഗ്രാമീണർ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം തുടരുന്നു. സൈന്യം തിരികെ പോകണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. നിരോധനാജ്ഞ നിലനിൽക്കുന്ന മോൺ ജില്ലയിൽ സുരക്ഷ ശക്തം. നാഗാലാന്റ് വെടിവയ്പ്പിൽ സേനയുടെ ആഭ്യന്തര അന്വേഷണം തുടരുകയാണ്. മേജർ ജനറൽ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത്. വെടിവയ്പ്പിൽ അർദ്ധസൈനിക വിഭാഗത്തിനെതിരെ നാഗാലാന്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും ജ്ഞാനപീഠ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. 56 ജ്ഞാനപീഠ പുരസ്കാരത്തിന് അസമീസ് സാഹിത്യകാരൻ നീൽമണി ഫൂക്കൻ അർഹനായി. ഈ വർഷത്തെ പുരസ്കാരം കൊങ്കണി സാഹിത്യകാരൻ ദാമോദർ മോസോയ്ക്ക്. എംപിമാരുടെ സസ്പെൻഷനിൽ രാജ്യസഭ ഇന്നും പ്രക്ഷുബ്ധം. സസ്പെൻഷൻ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധം കനത്തതോടെ സഭ ഏറെ നേരം നിർത്തിവെക്കേണ്ടി വന്നു. പാർലമെന്റ് സമ്മേളനം ബഹിഷ്കരിക്കാൻ TRS എംപിമാർ തീരുമാനിച്ചു. ഈ സമ്മേളന കാലയളവ് മുഴുവൻ ബഹിഷ്കരണം തുടരും. നെല്ല് സംഭരണം, എംപിമാരുടെ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ളവയിൽ പ്രതിഷേധിച്ചാണ് തീരുമാനം. തിരുവനന്തപുരം പൂവാർ റിസോർട്ടിലെ ലഹരി പാർട്ടിയിൽ അന്വേഷണം വ്യാപിപ്പിച്ച് എക്സൈസ്. അന്വേഷണ ചുമതല അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ എസ് വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിന് പ്രധാന പ്രതികളായ അക്ഷയ് മോഹൻ, അതുൽ എന്നിവർക്ക് കൊച്ചി കേന്ദ്രീകരിച്ചുള്ള ലഹരി പാർട്ടികളുമായി ബന്ധമുണ്ടോയെന്നും അന്വേഷിക്കും. പൂവാറിൽ നടന്നത് ക്രിസ്മസ് ന്യൂഇയർ ഇവന്റുകൾ ലക്ഷ്യം വെച്ചുള്ള പാർട്ടി. പാർട്ടി സംഘടിപ്പിച്ച നിർവാണ ഗ്രൂപ്പ് ഫാഷൻ ഷോ ഉൾപ്പെടെയുള്ള പരിപാടികൾ പൂവാറിൽ സംഘടിപ്പിക്കാൻ പദ്ധതിയിട്ടിരുന്നതായും സൂചന. പാർട്ടിക്ക് ലഹരി മരുന്ന് എത്തിക്കാൻ തിരുവനന്തപുരത്തെ കുപ്രസിദ്ധനായ ഗുണ്ടാ നേതാവ് സഹായം ചെയ്തോ എന്ന കാര്യവും പരിശോധിക്കും. കണിച്ചുകുളങ്ങര കൂട്ടക്കൊലപാതക കേസിൽ വിശദമായ വാദം കേൾക്കാൻ സുപ്രീംകോടതി തീരുമാനം. ജിയോ പര്യന്തം കഠിന തടവിനെതിരെ 4 പ്രതികളും 2 പ്രതികളെ വെറുതെ വിട്ട നടപടി റദ്ദാക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ഹർജിയിലും വിശദമായ വാദം കേൾക്കും. ഹർജി വാദം കേൾക്കുന്നതിനായി മാറ്റിവച്ചു. ജസ്റ്റിസ് കെ എം ജോസഫ് അധ്യക്ഷനായ ബെഞ്ചാണ് കണിച്ചുകുളങ്ങര ഹർജികൾ പരിഗണിച്ചത്. ജീവപര്യന്തം കഠിന തടവിനെതിരെ ഹിമാലയ ഗ്രൂപ്പ് ചിട്ടി കമ്പനി ഉടമയും കേസിലെ പ്രതിയുമായ സജിത്, കൂട്ടുപ്രതികളായ അജി എന്ന അജിത്, സാജു എന്ന മൃഗം സാജു, ലോറി ഡ്രൈവർ ഉണ്ണി എന്നിവർ സമർപ്പിച്ച അപ്പീലുകളാണ് കോടതി പരിഗണിക്കുന്നത്. പെരിയ ഇരട്ടക്കൊലക്കേസിൽ സിബിഐ അറസ്റ്റ് ചെയ്ത പ്രതികളുടെ വീട്ടിൽ സിപിഎം നേതാക്കന്മാരുടെ സന്ദർശനം. കേസിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ജില്ലാ സെക്രട്ടറി അടക്കമുള്ള നേതാക്കൾ പ്രതികളുടെ വീടുകളിലെത്തിയത്. 23-ാമത് സിപിഎം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി സംസ്ഥാനത്തെ ആദ്യ ജില്ലാ സമ്മേളനം കണ്ണൂരിൽ നടക്കും. December 10 മുതൽ 12 വരെ എരിപുരത്ത് നടക്കുന്ന സമ്മേളനത്തിന് ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. വെള്ളിയാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. അഡ്വക്കേറ്റ് ജബി മേത്തർ മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷയാവും. ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വാർത്താക്കുറിപ്പിലാണ് ഇക്കാര്യം അറിയിച്ചത്. സ്ത്രീ സുരക്ഷയ്ക്കാണ് പ്രഥമ പരിഗണനയെന്നും പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ജബി മേത്തർ. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നു. ഇക്കാര്യത്തിൽ സംസ്ഥാന പോലീസ് മേധാവിയുടെ ശുപാർശ ആഭ്യന്തര വകുപ്പ് അംഗീകരിച്ചു. ക്ലിഫ് ഹൌസിന്റെ സുരക്ഷാകാര്യങ്ങൾ വിലയിരുത്താൻ DIGയുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളിലുള്ള ഉദ്യോഗസ്ഥരുടെ കമ്മിറ്റി രൂപീകരിക്കണമെന്നായിരുന്നു പോലീസ് മേധാവിയുടെ പ്രധാന നിർദ്ദേശം. കെ റെയിൽ പദ്ധതിയിൽ തുടർ നടപടികളുമായി മുന്നോട്ടു പോകാൻ സർക്കാർ തീരുമാനം. ഏറ്റെടുക്കുന്ന റെയിൽവേ ഭൂമിയിൽ എതിരടയാള
ക്ഷമിക്കണം അതിരടയാള കല്ലുകൾ സ്ഥാപിക്കാൻ തീരുമാനമായി മുന്നോടിയായി റെയിൽവേ അധികൃതരും കെയറെയിൽ അധികൃതരും അലൈൻമെന്റിൽ സംയുക്ത പരിശോധന നടത്തും. കെയറെയിൽ തുടർ നടപടികളിൽ തീരുമാനമായത് റെയിൽവേ ബോർഡ് ചെയർമാൻ സുനീർ ശർമ്മയുടെ സാന്നിധ്യത്തിൽ ഇന്നലെ നടന്ന ചർച്ചയിൽ റെയിൽവേയുടെ ഉടമസ്ഥതയിലുള്ള 185 ഹെക്ടർ ഭൂമിയാണ് സിൽവർ ലൈന് വേണ്ടി ഏറ്റെടുക്കേണ്ടത്. ഇത് പദ്ധതിയിലുള്ള റെയിൽവേയുടെ വിഹിതമായി കണക്കാക്കും. കേരളയിൽ ഉദ്യോഗസ്ഥരെ തടഞ്ഞു. കോട്ടയം കൊല്ലാട് കേരളയിലിനു വേണ്ടി കല്ലിടാനെത്തിയ ഉദ്യോഗസ്ഥരെയാണ് നാട്ടുകാർ തടഞ്ഞത്. പ്രതിഷേധത്തെ തുടർന്ന് ഉദ്യോഗസ്ഥർ മടങ്ങിപ്പോയി. ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പി ജയരാജനെതിരായ കൊലയാളി പരാമർശത്തിൽ കെ കെ രമയെ കോടതി കുറ്റവിമുക്തയാക്കി. കോടിയേരി ബാലകൃഷ്ണൻ നൽകിയ പരാതിയിലെടുത്ത കേസാണ് കോഴിക്കോട് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി തള്ളിയത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി ജയരാജനെ കൊലയാളി എന്ന് വിളിച്ചെന്നായിരുന്നു പരാതി. തലശ്ശേരിയിൽ വിദ്വേഷ മുദ്രാവാക്യം വിളിച്ച കേസിൽ 4 ബി ജെ പി പ്രവർത്തകർ അറസ്റ്റിൽ. ധർമ്മടം പാലയാട് സ്വദേശി ഷിജിൽ, കണ്ണവ് സ്വദേശികളായ ആർ രംഗിത്, വി വി ശരത്, മാലൂർ സ്വദേശി ശ്രീരാഗ് എന്നിവരാണ് അറസ്റ്റിലായത്. സംഭവത്തിൽ ഉൾപ്പെട്ട 15 പേരെ തിരിച്ചറിഞ്ഞതായി തലശ്ശേരി സി ഐ സനൽകുമാർ. ഭീമാ കൊരേഗാവ് കലാപ കേസിൽ ആക്ടിവിസ്റ്റ് സുധാ ഭരദ്വാജിന് ജാമ്യം അനുവദിച്ചതിനെതിരെ എൻ ഐ എ സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി തള്ളി. ജസ്റ്റിസ് യു യു ലളിത് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് ജാമ്യം നൽകിയുള്ള ബോംബെ ഹൈക്കോടതി വിധി ശരിവച്ചത്. മധ്യപ്രദേശിലെ വിദിഷ സെന്റ് ജോസഫ് സ്കൂളിന് നേരെ ആക്രമണം. 12-ാം ക്ലാസ് സി ബി എസ് ഇ പരീക്ഷയ്ക്കിടെയാണ് ആക്രമം. 8 വിദ്യാർത്ഥികളെ മതപരിവർത്തനം നടത്തിയെന്ന് ആരോപിച്ചായിരുന്നു അക്രമം. എന്നാൽ ആരോപണം സ്കൂൾ പ്രിൻസിപ്പൽ നിഷേധിച്ചു. പോലീസിൽ അറിയിച്ചില്ലെങ്കിലും സുരക്ഷ ഒരുക്കിയില്ലെന്ന് പ്രിൻസിപ്പൽ. സ്റ്റേജ് പരിപാടികൾക്ക് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് കലാകാരന്മാരുടെ സംഘടന സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തി. നിരവധി കലാരൂപങ്ങൾ അണിനിരത്തിയായിരുന്നു സമരം. റഷ്യൻ നിർമ്മിത വ്യോമ പ്രതിരോധ സംവിധാനം S-400 ഇന്ത്യയ്ക്ക് കൈമാറാൻ തുടങ്ങിയതായി കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി ഹർഷവർദ്ധൻ ശ്രിംഗ. പ്രതിരോധ സംവിധാനം താമസിയാതെ രാജ്യത്ത് വിന്യസിക്കും. യു എയിലെ വാരാന്ത്യ അവധി ദിനങ്ങൾ ശനി ഞായർ ദിവസങ്ങളിലേക്ക് മാറ്റുന്നു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിവരെ പ്രവൃത്തി ദിവസമായിരിക്കും. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷവും ശനി ഞായർ ദിവസങ്ങളിലുമായി 2.5 ദിവസമാകും വാരാന്ത്യ അവധി. 4.5 ദിവസമായി പ്രവൃത്തി ദിനം പുനഃക്രമീകരിക്കും. ബഹിരാകാശത്ത് വീണ്ടും മുളക് വിളവെടുപ്പ്. നാസയുടെ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലാണ് 2-ാം തവണയും മുളക് നട്ടുവളർത്തി വിളവെടുത്തത്. ഇത് റെക്കോർഡ് നേട്ടമെന്ന് നാസ. മുളക് ബഹിരാകാശത്തുള്ളവർ തന്നെ ഭക്ഷണമായി ഉപയോഗിക്കും. മോട്ടറോളയുടെ പുതിയ മൊബൈൽ ഫോൺ മോട്ടോ എഡ്ജ് X30 ഫീച്ചർ വിവരങ്ങൾ പുറത്ത്. ഈ മാസം 9 ചൈനയിൽ അവതരിപ്പിക്കാനിരിക്കെയാണ് ഫീച്ചർ വിവരങ്ങൾ പുറത്തായത്. ഏറ്റവും പുതിയ ക്വാൽകോം സ്നാപ് ഡ്രാഗൺ ചിപ്പ് സെറ്റുള്ള ആദ്യത്തെ സ്മാർട്ട് ഫോണാണ് എഡ്ജ് X30. വൺ പ്ലസിന്റെ പുതിയ സ്മാർട്ട് ഫോണിൽ സ്നാപ് ഡ്രാഗൺ 8 Gen 1 പ്രോസസർ ഉണ്ടാകുമെന്ന് സിഇഒ പീറ്റ് ലോ. വൺ പ്ലസ് 10 സീരീസിലെ ഫോണുകളേക്കാൾ പുതിയ ക്വാൽകോം ഫ്ലാഗ്ഷിപ്പ് പ്രോസസറുമായി വിൽപ്പനയ്ക്കെത്തും. അടുത്ത വർഷം ജനുവരിയിലോ ഫെബ്രുവരിയിലോ ഫോൺ മാർക്കറ്റിൽ എത്തിയേക്കും. ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് ആഷസ് ക്രിക്കറ്റ് ടെസ്റ്റ് പരമ്പരയ്ക്ക് നാളെ തുടക്കമാവും. രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നതിന്റെ ഭാഗമായി ഇംഗ്ലണ്ട് ഇതുവരെ അവസാന 11 പ്രഖ്യാപിച്ചിട്ടില്ല. ഓൾറൌണ്ടർ ബെൻ സ്റ്റോക്സ് തിരികെ എത്തുന്നത് ഗുണകരമാകുമെന്ന പ്രതീക്ഷയിലാണ് ഇംഗ്ലണ്ട്.